ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. രണ്ട് പ്രധാനപ്പെട്ട കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് നിർമ്മാണ കമ്പനികളുടെ മെർജർ പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് നിർമ്മാണ കമ്പനിയാണ് ക്രോംപ്ടൺ ഗ്രേവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. 18,532 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള സ്റ്റോക്കാണിത്. ഈ കമ്പനിയുടെ 39.54% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് 2020 മാർച്ച് ക്വാർട്ടറിൽ 30.51% സ്റ്റേക്കാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. അതുപോലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ 32.37% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ക്യാഷ് ഫ്ലോ ഉള്ള ഇൻവെസ്റ്റേഴ്സിന് മികച്ച ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയാണ് ക്രോംപ്ടൺ ഗ്രീവ്സ്. കഴിഞ്ഞ നിരവധി ക്വാർട്ടറുകളിലും ഫിനാൻഷ്യൽ ഇയറുകളിലുമായി ലാഭത്തിലുള്ള കമ്പനിയാണിത്. കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ 1,266 കോടി രൂപയുടെ സെയിൽസും 84 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റുമാണ് നേടിയത്. അതുപോലെ 2022 ഫിനാൻഷ്യൽ ഇയറിൽ 5,373 കോടി രൂപയുടെ സെയിൽസും 593 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും റിപ്പോർട്ട് ചെയ്തു. 293 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന പ്രൈസിൽ നിന്ന് 20% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ക്രോംപ്ടൺ ഗ്രേവ്സ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഇലക്ട്രിക്കൽ അപ്ലയൻസസ് കമ്പനിയാണ് ബട്ടർഫ്ലൈ ഗാന്ധിമതി അപ്ലയൻസസ് ലിമിറ്റഡ്. 1,275 രൂപയാണ് ബട്ടർഫ്ലൈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഈ വർഷം മാത്രം 17% ഇടിവാണ് ഈ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 22% സ്റ്റോക്ക് പ്രൈസ് ഇടിഞ്ഞു. നിലവിൽ കടബാധ്യതകളില്ലാത്ത കമ്പനിയാണ് ബട്ടർഫ്ലൈ. ഡിസംബർ ക്വാർട്ടറിൽ 248 കോടി രൂപയുടെ സെയിൽസും 12 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും നേടിയിരുന്നു. അതുപോലെ 2022 ഫിനാൻഷ്യൽ ഇയറിൽ 996 കോടി രൂപയുടെ സെയിൽസും 16 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും നേടി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ബട്ടർഫ്ലൈ കമ്പനിയുടെ 55% സ്റ്റേക്ക് ക്രോംപ്ടൺ ഗ്രീവ്സ് സ്വന്തമാക്കിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ വർഷം ജൂണിൽ ഓപ്പൺ ഓഫറിലൂടെ ബട്ടർഫ്ലൈ കമ്പനിയുടെ കൂടുതൽ ഷെയർസ് ക്രോംപ്ടൺ ഗ്രീവ്സ് വാങ്ങിക്കൂട്ടി. നിലവിൽ ബട്ടർഫ്ലൈയുടെ 82.78% സ്റ്റേക്കാണ് ക്രോംപ്ടൺ ഗ്രീവ്സ് ഹോൾഡ് ചെയ്യുന്നത്. ബട്ടർഫ്ലൈ ഗാന്ധിമതി കമ്പനിയെ ക്രോംപ്ടൺ ഗ്രേവ്സ് കമ്പനിയിൽ ലയിപ്പിക്കാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ശനിയാഴ്ചയാണ് മെർജർ ചെയ്യാനുള്ള പദ്ധതിയെക്കുറിച്ച് മാനേജ്മെന്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചത്. മെർജർ പദ്ധതി പൂർത്തിയായാൽ 5 ബട്ടർഫ്ലൈ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് 22 ക്രോംപ്ടൺ ഗ്രേവ്സ് ഷെയർസ് ലഭിക്കും. 2024 ഫിനാൻഷ്യൽ ഇയറിന്റെ 4ാമത്തെ ക്വാർട്ടറോടുകൂടി മെർജർ പദ്ധതിക്ക് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ അനുമതി ലഭിക്കുമെന്നാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തന ചെലവ് വെട്ടിക്കുറക്കുക മാത്രമല്ല, എഫിഷ്യന്റായി ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യുക കൂടിയാണ് ഈ മെർജർ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. രാജ്യത്ത് ശക്തമായ ബിസിനസ് നെറ്റ്വർക്ക് ഉള്ള കമ്പനിയാണ് ക്രോംപ്ടൺ ഗ്രേവ്സ്. അതുകൊണ്ട് തന്നെ ഈ മെർജർ പദ്ധതിക്ക് ശേഷം ബട്ടർഫ്ലൈ പ്രോഡക്റ്റുകൾ കൂടുതൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ കമ്പനിക്ക് കഴിയും. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ രണ്ട് കമ്പനികളുടെയും മെർജർ പദ്ധതി വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മെർജർ പദ്ധതി അനൗൺസ് ചെയ്ത സാഹചര്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ ബട്ടർഫ്ലൈയുടെയും ക്രോംപ്ടൺ ഗ്രേവ്സിന്റെയും സ്റ്റോക്ക് പ്രൈസുകളിൽ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.